കോൺഗ്രസ് പുതിയ പ്രസിഡന്റ് ചുമതലയേറ്റു. അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി കെ എം സാദത്ത് ചുമതലയേറ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക യോഗത്തിൽ വെച്ച് കെ എം സാദത്ത് മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റെടുത്തു. അനുമോദന യോഗം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ ചരിത്രം അഴീക്കോടിനുണ്ട് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കേണ്ട കാര്യം, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള വലിയ പൂർവികന്മാരുടെ ഒരു ചരിത്രം ഏതുന്ന ഒരു പ്രദേശമാണ്. നിർഭാഗ്യവശാൽ ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നമുക്ക് വലിയ പരാജയങ്ങളുണ്ടാകും. പരാജയത്തിന്റെ കാരണങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങൾ നമ്മളുണ്ടെങ്കിലും ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഒട്ടനവധി കാരണങ്ങൾ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. കിറ്റ് കൊടുത്തതിന്റെ, ആനുകൂല്യം കൊടുത്തതിന്റെ, പെൻഷൻ കൊടുത്തതിന്റെ, കൊറോണ വന്നതിന്റെ, ദുരന്തങ്ങൾ ഉണ്ടായതിന്റെ നിരവധി കാരണങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്ത് അത് മാത്രമല്ല കാരണം, സംഘടനാപരമായി നമുക്ക് ദൗർബല്യങ്ങളുണ്ട്. ശ്രീ കെ എം സാദത്തിനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിന്റെ നന്ദി സൂചകമായി അദ്ദേഹം ഇവിടെ ചാർജ് എടുക്കുന്നു. ഈ മണ്ഡലത്തിലെ കോൺഗ്രസിനെ പുതിയ കാലഘട്ടത്തിലേക്ക് നയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമാണ് ശ്രീ സാദത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. ഇതൊരു പുതിയ രസതന്ത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇത് ചരിത്ര ലീവുകളിൽ വരും കാലങ്ങളിൽ എഴുതപ്പെടാനിരിക്കുന്ന പുതിയ രസതന്ത്രം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഴീക്കോടിന്റെ മണ്ണിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന പുതിയ രസതന്ത്രമായി ഈ ചുമതലയിലേക്ക് ചടങ്ങും. ഇതിന് ശേഷമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പി പി ജോൺ അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി കെ എഫ് ഡൊമിനിക്, പി ബി മൊയ്തു, പി കെ ശംസുദ്ദീൻ, പി കെ മുഹമ്മദ്, പി എ കരുണാകരൻ, മനാഫ് അഴീക്കോട്, ഷെമിന ഷെരീഫ്, പി കെ ചന്ദ്രബാബു, പി എം ലിയാഖത്ത്, സി ഡി വിജയൻ, സി എ റഷീദ്, എൻ എം ഫൈസൽ, കെ എ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. കെ എം സാദത്ത് മറുപടി പ്രസംഗം നടത്തി.